മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം. ദുർബലവും മനുഷ്യനിർമ്മിതവുമായ ഈ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം വസ്തുത ഇതാണെങ്കിൽ ഈ ജീവിതത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് ചർച്ച ചെയ്യൽ തികച്ചും യുക്തമാണ്. അവനെ അല്ലാഹു ഏറ്റവും ഉത്തമമായ പ്രകൃതത്തോടെയും ഏറ്റവും ഭംഗിയുള്ള രൂപത്തോടെയും സൃഷ്ടിക്കുകയും അവന് ബുദ്ധിയും കേൾവിയും കാഴ്ചയും നൽകുകയും ശക്തിയും സ്വാതന്ത്ര്യവും സ്വയം തിരഞ്ഞെടുക്കാനുള്ള വിവേചനാവകാശവും നൽകുകയും ചെയ്തിരിക്കുന്നു. നിലവിലുള്ള ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ഭൂമുഖത്ത് തന്നെ അവനെ ആദരിച്ചിരിക്കുന്നു. നോക്കൂ, മനുഷ്യനെ കേവലം തിന്നാനും കുടിക്കാനും വേണ്ടിയാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? അതോ വെറും വിനോദത്തിനും ആസ്വാദനത്തിനും വേണ്ടിയോ? അതോ വികാരങ്ങൾക്കും ആനന്ദത്തിനും വേണ്ടിയാണോ? അതല്ല, കുറെ ക്ലേശിക്കുവാനും സമ്പാദിക്കുവാനും വേണ്ടിയോ? അതോ മനഃപ്രയാസത്തിനും ദുഃഖത്തിനും വേണ്ടി മാത്രമോ? അല്ലെങ്കിൽ പിന്നെന്തിനു വേണ്ടിയാണ്? ഈ ജോലികളും ഉത്തരവാദിത്വങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ആദരണീയനായ മനുഷ്യന് യോജിക്കുന്നില്ല എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുമെന്നും ശുദ്ധമായ ചിന്തക്കും തെളിഞ്ഞ ബുദ്ധിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും കരുതട്ടെ. എങ്കിൽ ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉള്ള ശരിയായ ഉത്തരം എന്താണ്? മറ്റൊന്നുമല്ല, അത് ആദം അലൈഹിസലാമിൽ നിന്നും തുടങ്ങി നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരിലൂടെ ഒടുവിൽ മുഹമ്മദ് നബിയിൽ പൂർത്തിയായ സത്യസന്ദേശമാണ്. ആകാശഭൂമികളുടെ സൃഷ്ടാവിൽ നിന്നും വിശുദ്ധ വെളിപാടിലൂടെ അവതരിക്കപ്പെട്ട ദിവ്യ സന്ദേശം. അത് നമ്മോട് പറയുന്നു, അല്ലാഹു തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ അനുസരിക്കുവാനും അവനെ ആരാധിക്കുവാനും അവനെ ആരാധനയിൽ ഏകനാക്കുവാനും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുവാനും വേണ്ടിയാണ്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഈ ആരാധ്യന്മാർ, അത് മനുഷ്യനോ കല്ലോ മൃഗമോ സൂര്യനോ തീയോ വായുവോ എന്തു തന്നെയായിരുന്നാലും ശരി, ആരാധിക്കപ്പെടാൻ അർഹരല്ല.